നമസ്കാരം. അതെന്താ സ്പീക്കർ എ എൻ ഷംസേറിന് ആരിഫ് മുഹമ്മദ് ഖാനോട് പെട്ടെന്നൊരു പ്രേമം? ഗവർണർ ആർ എസ് എസ് കാരനാണ് എന്നാണല്ലോ വൈപ്പ്. അപ്പോൾ എന്താണ് സ്പീക്കറായിട്ട് ഒരു തണുപ്പൻ പ്രതികരണം ഗവർണറുടെ കാര്യത്തിൽ? എന്തൊക്കെയാണ് സ്പീക്കർ പറഞ്ഞത്? ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ശുഭാപ്തി വിശ്വാസം. സർക്കാരിനെ തന്നെ പ്രശ്നം തീർപ്പാക്കാൻ പറ്റും, ഗവർണർക്കും പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും. ഈ ഒരു സാഹചര്യം ഇനി ഉണ്ടാവില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഉള്ളപ്പോൾ തന്നെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പാലിക്കേണ്ട ചില ഔചിത്യമുണ്ട്. എം എൽ എ എന്ന നിലയ്ക്ക് പ്രതികരിക്കുന്നത് പോലെ എനിക്ക് സ്പീക്കറായാൽ പ്രതികരിക്കാൻ കഴിയില്ല. ഗവർണർ പരിണത പ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ്, ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. തെരുവ് യുദ്ധത്തിലേക്ക് പോകുന്നതിനോട് യോജിപ്പില്ല. അല്ല ഷംസീർ, ഈ ബോധമൊക്കെ എപ്പോഴാണ് ഉണ്ടായത്? എപ്പോഴാണ് നിങ്ങളുടെ മണ്ടയ്ക്ക് സൂര്യൻ ഉദിച്ചത്? അല്ല, ഈ സൂര്യൻ ഉദിക്കലൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആ മനസ്സിലായി, ഒരു ഭയ്യ ഭയ്യ സ്നേഹം, അതല്ലേ ഉണ്ടായത്? ഖാനും ഷംസീറും അത്രയേ ഉള്ളൂ. ആ രണ്ട് പേരിലുണ്ട് കാര്യങ്ങൾ. അതല്ലാതെ മിത്ത് പരാമർശം നടത്തി ഹിന്ദു വിരുദ്ധത കാണിച്ച ആളാണ് ഷംസീർ എന്ന് മറക്കരുത്. പക്ഷേ ഷംസീറിന്റെ ആ സ്നേഹം കണ്ടു നിൽക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സി പി എമ്മിന് കഴിയില്ല. സി പി എമ്മിന് കഴിഞ്ഞാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഷംസീറിനെ നെഞ്ചത്ത് പൊങ്കാല ഇടുമെന്ന് ഉറപ്പാണ്. പിണറായി മകളെ റിയാസിനെ കെട്ടിച്ചു കൊടുത്ത് ഊട്ടിയുറപ്പിച്ച ഒരു പ്രീണനമുണ്ടല്ലോ, അതിനും ഉലച്ചിൽ തട്ടും. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ് പേരെങ്കിലും ഗവർണർ ഒരു സംഖിയാണല്ലോ. അപ്പോൾ അതും പൊട്ടിത്തകരും. അതിന് കൂട്ടുനിൽക്കാൻ പിണറായിക്കും കഴിയില്ല. മാത്രമല്ല റിയാസ് പിണറായിയെ നിർത്തി പൊരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സാഹചര്യം മുൻകൂട്ടി കണ്ട പിണറായി തന്റെ പോരാളിയായി വി ശിവൻകുട്ടിയെ ഇറക്കുകയാണ് ചെയ്തത്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഗവർണർ പരിണത പ്രജ്ഞനായ വ്യക്തിയല്ലെന്നും സംസ്കാരമുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്ന പ്രയോഗങ്ങളല്ല ഗവർണറിൽ നിന്ന് ഉണ്ടാകുന്നതെന്നും മന്ത്രി പറഞ്ഞിരിക്കുന്നു. എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നാണ് ഗവർണർ വിളിച്ചത്. വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ കാരണം ഈ ഗവർണറുടെ ഏകാധിപത്യ നിലപാടുകളും പരാമർശങ്ങളുമാണ്. സ്വാതന്ത്ര്യ സമരത്തിലും ജനാധിപത്യ പോരാട്ടങ്ങളിലും നവോത്ഥാന മുന്നേറ്റത്തിലും വർഗീയതക്കെതിരെയും നിരവധി പോരാട്ടങ്ങൾ നടത്തി രക്തസാക്ഷികളായവരുടെ നാടായ കണ്ണൂരിനെ ബ്ലഡി കണ്ണൂർ എന്നാണ് വിശേഷിപ്പിച്ചത്. പോലീസിനെ ഷെയിംലെസ് പീപ്പിൾ എന്നാണ് ഗവർണർ സംബോധന ചെയ്തതെന്നും വി ശിവൻകുട്ടി വിമർശിക്കുന്നു. കേരളം ബഹുമാനിക്കുന്ന രാജ്യത്തെ മതേതര മനസ്സുകൾ നിലപാടുകൾക്ക് ഉറ്റുനോക്കുന്ന, ചരിത്രം സൃഷ്ടിച്ച് തുടർഭരണം നേടിയ കേരള മുഖ്യമന്ത്രിക്കെതിരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയ വ്യക്തിയാണ് ഗവർണർ. ഭരണഘടനാ പദവിയിലുള്ള ഒരാളിൽ നിന്നുണ്ടാകേണ്ട പരാമർശങ്ങളാണോ ഇവ? അതെ, ഗവർണർ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും പരിണത പ്രജ്ഞനായ വ്യക്തിയല്ല ഇദ്ദേഹം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതേസമയം സ്പീക്കറുടെ പരാമർശത്തെ പരിഹസിച്ച എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്ക് ഒളിയമ്പുമായി കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം രംഗത്തെത്തി. കൊണ്ടുപോടാ നിന്റെ പോരും പോരിശയും തലശ്ശേരി ഷംസീർ എന്നായിരുന്നു ബൽറാമിന്റെ പ്രതികരണം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ ഉയർത്തിയ ബാനറിലെ ഇംഗ്ലീഷ് പ്രയോഗം വികലമാണെന്ന ആരോപണം സമൂഹ മാധ്യമ ഉയർന്നിരുന്നു. പ്രയോഗത്തെ പരിഹസിച്ച ബൽറാമും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയ പി എം ആർഷോ കൊണ്ടുപോടാ നിന്റെ ആഖ്യയും ആഖ്യാതവും എന്ന ബഷീറിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. നന്ദി.